എമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം. വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു. സ്വമേധയാ കേസ് എടുക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഗുരുതര കുറ്റമെന്ന് പ്രതിപക്ഷ നേതാവ്. സൈബർ ആക്രമണത്തെ അപലപിച്ച് WCC. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ വീണ്ടും വിമർശനവുമായി സുപ്രീംകോടതി. അന്വേഷണത്തിൽ വൈരുദ്ധ്യമെന്ന് നിരീക്ഷണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. അന്വേഷണം തുടക്കം മുതൽ സംശയാസ്പദമായ രീതിയിലെന്നും സുപ്രീംകോടതി. സമരം അവസാനിപ്പിച്ച് ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ. പോലീസിന്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുകയാണെന്ന് ADGP MR അജിത് കുമാർ. വയനാട്ടിൽ പോലും ആദ്യം എത്തിയത് പോലീസ് സേനാംഗങ്ങൾ. പോലീസിന് ഫോട്ടോ എടുക്കാനുള്ള ആളില്ലെന്നും ADGP. സർക്കാരിന്റെ പോലീസ് നയത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ നടപടിയെന്ന് മന്ത്രി കെ രാജൻ. CPIM നടപടി നേരിട്ട PK ശശിയെ പുകഴ്ത്തി മന്ത്രി KB ഗണേഷ് കുമാർ. ഇത്രയും സത്യസന്ധനും സ്നേഹനിധിയുമായ മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും. ശശിയെ കരിവാരി തേക്കാനുള്ള ശ്രമം വിജയിക്കില്ല, സത്യം മാത്രമേ ജയിക്കൂവെന്നും ഗണേഷ് കുമാർ. കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതായ 13-കാരിയെ തിരിച്ചെത്തിക്കാൻ പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക്. കുട്ടിയെ ഉടൻ കേരളത്തിലെത്തിക്കും. കുടുംബത്തിന് കൈമാറുക വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിനും ശേഷം. ഇടുക്കി ബൈസൺ വാലിയിൽ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത നിർമ്മാണം. ചക്രമുടി മലനിരകളിൽ നിന്ന് മുറിച്ചു കടത്തിയത് ആയിരക്കണക്കിന് മരങ്ങൾ. മലയിടിച്ചു നിരത്തി കിലോമീറ്ററുകൾ റോഡ് നിർമ്മിച്ചു. പരാതികൾ ലഭിച്ചിട്ടും കണ്ടില്ല എന്ന് നടിച്ച് റവന്യൂ അധികൃതർ.